നമസ്കാരം. സെൽഫ് എംപ്ലോയ്ഡ് ടെയ്ലർ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ തിയറി ക്ലാസ്സുകളിലായി നമ്മൾ ഫാബ്രിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ തുണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫാബ്രിക്സിൽ കാണുന്ന പലതരത്തിലുള്ള വീവുകളെക്കുറിച്ചും ഫാബ്രിക്സിന് കൊടുക്കുന്ന അല്ലെങ്കിൽ തുണികൾക്ക് കൊടുക്കുന്ന പലതരത്തിലുള്ള ഫിനിഷുകളെക്കുറിച്ചും ഫാബ്രിക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ നാം മനസ്സിലാക്കി. ഇന്ന് അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഒരു ഗാർമെൻ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്ത്രം തയ്ക്കുമ്പോൾ അതിൽ ഫുൾനെസ് വരുത്തുന്നതിന് വേണ്ടി കൊടുക്കാറുള്ള ഡോട്ട്സിനെ കുറിച്ചാണ് നാം ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. ഡോട്ട്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഗാർമെൻസിൽ ഫുൾനെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത 11-ാം ക്ലാസ്സിൽ പഠിച്ചത് നമുക്ക് ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാം. സോ വൈ ഡു വി ഇൻട്രൊഡ്യൂസ് ഫുൾനെസ് ഇൻ ഗാർമെൻസ്? ഗാർമെൻസിൽ ഫുൾനെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ടു ഗിവ് ഗുഡ് ഷേപ്പ് ആൻഡ് പ്രോപ്പർ ഫിറ്റ് ടു ദ ഗാർമെൻറ്റ്. വസ്ത്രങ്ങൾക്ക് നല്ലൊരു ആകൃതിയും അതുപോലെ തന്നെ പ്രോപ്പർ ഫിറ്റ്നസ്സും കൊടുക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തേത്, ടു അലോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് കംഫർട്ട് ടു ദ വെയറർ. ഒരു വസ്ത്രം ധരിക്കുന്ന ആൾ കംഫർട്ടബിൾ ആയിരിക്കണമെങ്കിൽ തീർച്ചയായും അതിന് പ്രോപ്പർ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. ഒരുപാട് ലൂസോ അല്ലെങ്കിൽ ഓവർ ടൈറ്റോ ആയ ഒരു ഗാർമെൻറ്റിൽ ഒരിക്കലും ഒരു വ്യക്തി കംഫർട്ടബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ അയാളുടെയും അത് അയാളുടെ ബോഡി പാർട്സിൻ്റെയും സുഖകരമായ മൂവ്മെൻറ്റും സാധ്യമല്ല. അപ്പോൾ ഈ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റും കംഫർട്ടും ധരിക്കുന്ന ആൾക്ക് കൊടുക്കുക എന്നതാണ് ഗാർമെൻറ്റിൽ ഫുൾനെസ് കൊണ്ടുവരുന്നതിൻ്റെ മറ്റൊരു റീസൺ. തേർഡ് വൺ, ടു മേക്ക് ദ ഗാർമെൻറ്റ് ലുക്ക് അട്രാക്റ്റീവ്. വസ്ത്രത്തിന് ആകർഷണീയത വരുത്തുന്നതിന് വേണ്ടി. തീർച്ചയായും വസ്ത്രത്തിനും അത് ധരിക്കുന്ന ആൾക്ക് വസ്ത്രത്തിന് ആകർഷണീയതയുണ്ടെങ്കിൽ മാത്രമേ അത് ധരിക്കുന്ന ആൾക്കും ആ ആകർഷണീയത വരികയുള്ളൂ. അപ്പോൾ ഈ ആകർഷണീയത വസ്ത്രങ്ങളിൽ കൊണ്ടുവരിക എന്നതാണ് ഫുൾനെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു റീസൺ. ഫുൾനെസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വേരിയസ് മെത്തേഡ്സ്. പല രീതിയിൽ കൂടെ നമുക്ക് ഗാർമെൻറ്റിൽ ഫുൾനെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കും. ഡാട്സ്, ടക്സ്, പ്ലീറ്റ്സ്, ഗ്യാദേഴ്സ്, ഗോഡറ്റ്സ്, ഇവയെല്ലാം തന്നെ ഗാർമെൻറ്റിൽ ഫുൾനെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പല രീതികളാണ്. ഇതിൽ ഡാട്സിനെ കുറിച്ചാണ് നാം ഇന്ന് വിശദമായി പഠിക്കുവാൻ പോകുന്നത്. എന്താണ് ഡാട്സ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഗാർമെൻറ്റിന് ഷേപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ഫാബ്രിക്കിൽ തയ്ക്കുന്ന ചെറിയ ഫോൾഡുകളെയാണ് ഡാട്സ് എന്ന് പറയുന്നത്. ഈ ചിത്രങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രം ഒരു ഫാബ്രിക്, ഡാട്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. രണ്ടാമത്തെ ചിത്രം അതേ ഫാബ്രിക്കിൽ ഡാട്സ് അല്ലെങ്കിൽ ഫോൾഡുകൾ കൊടുത്തതിന് ശേഷമുള്ളതാണ്. തീർച്ചയായും രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടാവും. ആദ്യത്തെ ചിത്രത്തിലെ തുണി വളരെ ഫ്ലാറ്റാണ്, അത് 2-ഡൈമെൻഷനലാണ്. അതായത് അതിന് ലെങ്ത്തും വിഡ്ത്തും മാത്രമാണുള്ളത്. എന്നാൽ അതേ തുണിയിൽ നമ്മൾ ഡാട്സ് അല്ലെങ്കിൽ ഫോൾസ് കൊടുത്തു കഴിയുമ്പോൾ ആ തുണിയിൽ ഒരു ഷേപ്പും ഒരു വോളിയവും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ 2-ഡൈമെൻഷനായിരുന്ന ഒരു തുണിയെ ഒരു 3-ഡൈമെൻഷനൽ ഇഫക്റ്റിൽ കൊണ്ടുവന്ന് നമ്മുടെ ബോഡി കർവ്സിന് അനുസരിച്ച് ഷേപ്പ് ചെയ്യുവാൻ ഡാട്സിന് സാധിക്കുന്നു. ഡാട്സിനെ കുറിച്ച് അല്പം കൂടി വിശദമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു വസ്ത്രം നിർമ്മിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു ഗാർമെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുൻപ് നാം ആദ്യം അതിൻ്റെ പാറ്റേൺ ആണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഒരു പാറ്റേണിൽ ഡാട്സ് എങ്ങനെ കാണപ്പെടുന്നു എന്ന് നോക്കാം.
ഈ പാറ്റേണിൽ രണ്ട് തരം ഡോട്ട്സ് ആണ് ഉള്ളത് സൈഡ് സീമിൽ നിന്ന് വരുന്ന ട്രയാംഗിൾ ഷേപ്പിലുള്ള ഒരു ഡോട്ടും വേസ്റ്റ് ഏരിയയിൽ കാണപ്പെടുന്ന ഡയമണ്ട് ഷേപ്പിലുള്ള മറ്റൊരു ഡോട്ടും ഇതിൽ സൈഡ് സീമിൽ നിന്ന് കാണപ്പെടുന്ന ആദ്യത്തെ ഡോട്ട് ഒരു അറ്റം വീതി കൂടിയും മറ്റേ അറ്റം ടേപ്പേർഡ് ആയി പോയിന്റഡ് ആയിട്ടുമാണ് വരുന്നത് ഈ ഡോട്ടിനെ സ്റ്റാൻഡേർഡ് ഡോട്ട് എന്ന് പറയുന്നു ഒരു അറ്റം ടേപ്പേർഡ് ആയി പോയിന്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഡോട്ടിനെ സിംഗിൾ പോയിന്റഡ് ഡോട്ട് എന്നും പറയുന്നു രണ്ടാമത്തെ ഡോട്ട് വേസ്റ്റ് ഏരിയയിൽ ഡയമണ്ട് ഷേപ്പിലാണ് കാണപ്പെടുന്നത് ഈ ഡോട്ടിന്റെ മിഡിൽ ഭാഗം വീതി കൂടിയും രണ്ട് അറ്റം പോയിന്റഡ് ആയിട്ടുമാണ് കാണപ്പെടുന്നത് രണ്ട് അറ്റവും പോയിന്റഡ് ആയിട്ട് കാണപ്പെടുന്നത് കൊണ്ട് ഈ ഡോട്ടിനെ ഡബിൾ പോയിന്റഡ് ഡോട്ട് എന്നും പറയുന്നു സൈഡ് സീമിൽ നിന്ന് വരുന്ന ട്രയാംഗിൾ ഷേപ്പിലുള്ള സ്റ്റാൻഡേർഡ് ഡോട്ടും വേസ്റ്റ് ഏരിയയിൽ കാണപ്പെടുന്ന ഡബിൾ പോയിന്റഡ് ഡോട്ടും ഇനി നമുക്ക് ഡോട്ടുകളിൽ ഉപയോഗിക്കുന്ന ചില ടെർമിനോളജീസ് കൂടി പരിചയപ്പെടാം ഡോട്ടിന്റെ രണ്ട് സൈഡിലും കാണപ്പെടുന്ന അതായത് അപ്പർ ലൈനും ലോവർ ലൈനിനെയും നമ്മൾ ഡോട്ട് ലെഗ്സ് എന്ന് പറയുന്നു ഈ ട്രയാംഗിൾ ഷേപ്പിൽ ഞാൻ ഇപ്പോൾ റെഡ് കളറിൽ വരയ്ക്കുന്നതാണ് അതിന്റെ ഡോട്ട് ലെഗ്സ് അതേസമയം ഈ ഡോട്ടിൽ ഇത് ആണ് ഈ ഡോട്ടിന്റെ ഡോട്ട് ലെഗ്സ് ദാറ്റ് ഈസ് ദ ടു ലൈൻസ് വിച്ച് ഫോം ദ ലെഗ്സ് ഓഫ് എ ഡോട്ട് ഇനി ഈ ഡോട്ടിന്റെ നടുക്ക് കാണപ്പെടുന്ന ഈ ഭാഗം അതിനെ നമ്മൾ ഡോട്ട് ഇൻടേക്ക് എന്ന് പറയുന്നു ഇവിടെ ഇത് ആണ് ഡോട്ടിന്റെ ഡോട്ട് ഇൻടേക്ക് അല്ലെങ്കിൽ ഡോട്ട് വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്രയും ഈ മിഡിൽ പോർഷൻ ആണ് ഗാർമെന്റിൽ നിന്ന് റിമൂവ് ആകുന്നത് ആ റിമൂവ് ആകുന്ന പോർഷനെ ആണ് ഡോട്ട് ഇൻടേക്ക് എന്ന് പറയുന്നത് ഇനി ഈ ഡോട്ട് എൻഡ് ചെയ്യുന്ന ഭാഗത്തിനെ ആണ് നമ്മൾ ഡോട്ട് അപെക്സ് എന്ന് പറയുന്നത് സോ സ്റ്റാൻഡേർഡ് ഡോട്ടിൽ ഇത് ആണ് ഡോട്ട് അപെക്സ് അതേസമയം ഡബിൾ പോയിന്റഡ് ഡോട്ടിൽ രണ്ട് ഡോട്ട് അപെക്സ് ആണ് ഉള്ളത് ഒരു ഡോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ഡോട്ട് അപെക്സും ബസ്റ്റ് അപെക്സും തമ്മിൽ മാറിപ്പോകരുത് കാരണം ഡോട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത് എപ്പോഴും ഡോട്ട് അപെക്സിലാണ് ഒരിക്കലും ബസ്റ്റ് അപെക്സിലേക്ക് പോകരുത് ബസ്റ്റ് അപെക്സ് എന്ന് പറയുന്നത് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ ബസ്റ്റിനെയാണ് ബസ്റ്റ് അപെക്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഡോട്ട്സ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം സ്റ്റാൻഡേർഡ് ഡോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് ഡോട്ട് ലെഗ്സും ഒരുമിച്ച് വെച്ച് വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീതി കൂടിയ ഭാഗത്ത് നിന്നും പോയിന്റിലേക്ക് ഒരു ട്രയാംഗിൾ ഷേപ്പിൽ ഡോട്ട് ലെഗ്സിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാൽ ഡബിൾ പോയിന്റഡ് ഡോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡോട്ട് ലെഗ്സ് രണ്ടും ഒരുമിച്ച് വെച്ച് മിഡ് പോയിന്റിൽ നിന്നും രണ്ട് ഡോട്ട് എൻഡുകളിലേക്കുമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഫാബ്രിക്കിൽ എങ്ങനെയാണ് ഡോട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഡോട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റാൻഡേർഡ് ഡോട്ട് മിഡ് പോയിന്റിൽ മിഡ് ലൈനിൽ കൂടി രണ്ട് ഡോട്ട് ലെഗ്സും ഒരുമിച്ച് വരുന്ന രീതിയിൽ മടക്കി വീതി ഉള്ള ഭാഗത്തു നിന്നും പോയിന്റിലേക്ക് ഒരു ട്രയാംഗിൾ ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി ഡബിൾ പോയിന്റഡ് ഡോട്ട്സ് ഇങ്ങനെയാണ് ഫാബ്രിക്കിൽ കാണപ്പെടുന്നത് ഡബിൾ പോയിന്റഡ് ഡോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മിഡ് പോയിന്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ രണ്ട് സ്റ്റെപ്പുകളാണ് ഉള്ളത് അതായത് മിഡ് പോയിന്റിൽ നിന്നും താഴേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യണം
വീണ്ടും മിഡ് പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്യുകയും അതിൽ നിന്ന് മുകളിലോട്ടുള്ള പോയിന്റിലേക്ക് സ്റ്റിച്ച് ചെയ്യുകയുമാണ് വേണ്ടത്. ഇങ്ങനെയാണ് ഒരു ഡബിൾ പോയിന്റഡ് ഡാട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം സൈഡ് ഡാട്ടും അതുപോലെ തന്നെ വേസ്റ്റ് ഡാട്ടും പോയിന്റ് ചെയ്യുന്നത് ബസ്റ്റ് അപെക്സിലേക്കാണ്. അപ്പോൾ നമുക്ക് പറയാം പൊതുവേ ഡാട്ടുകൾ ഒരു ബോഡിയുടെ ഫുള്ളസ്റ്റ് പാർട്ടിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്കുള്ള ബസ്റ്റ് ഡാട്ട് ബസ്റ്റിനെ ഒരു കപ്പ് ഫോം ചെയ്യുന്നതോടൊപ്പം തന്നെ ബസ്റ്റിൻ്റെ ഫാബ്രിക്കിനെ ബസ്റ്റിൻ്റെ 3D കോൺടോസിലോട്ട് ഫിറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. അതുപോലെ വേസ്റ്റ് ഡാട്ട് ബസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം വേസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും മെഷർമെൻറ്റിലുള്ള വ്യത്യാസം ഫാബ്രിക്കൽ ഫിറ്റ് ചെയ്ത് ബോഡിയുടെ ഷേപ്പിന് അനുസരിച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നു. നമുക്കറിയാം ഒരിക്കലും ഹിപ്പും വേസ്റ്റിനും ഹിപ്പിനും ഒരേ മെഷർമെൻ്റ് ആയിരിക്കില്ല. ആ ഡിഫറൻസ് നമ്മുടെ ഫാബ്രിക്കിൽ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും നമ്മുടെ ബോഡിയുടെ ഷേപ്പിന് അനുസരിച്ച് ഫാബ്രിക്കിനെ നമ്മുടെ ബോഡിയോട് ഫിറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് വേസ്റ്റ് ഡാട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡാട്ടുകൾ നമ്മുടെ ബോഡിയുടെ കേഴ്സിന് അനുസരിച്ച് ഫാബ്രിക്കിനെ ഷേപ്പ് ചെയ്യുവാനായി സഹായിക്കുന്നു. എന്താണ് വസ്ത്രങ്ങളിൽ ഡാട്ട്സിന്റെ പ്രാധാന്യം? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർമെന്റ്സിൽ ഡാട്ട്സ് കൊടുക്കുന്നത് എന്ന് ഏകദേശ ഒരു അറിവ് നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കാണും. അതെ, വസ്ത്രങ്ങളിൽ ഫുൾനെസ് കൊണ്ടുവരുന്നതോടൊപ്പം ഒരു വ്യക്തിയുടെ ശരീര ആകൃതിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഫിഗറിന് അനുസരിച്ച് ഗാർമെന്റിനെ ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡാട്ട്സ് വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടി കാണിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇത് ഒരു ചോളി ബ്ലൗസിന്റെ ഒരു ഫ്രണ്ട് പാറ്റേൺ ആണ്. ഇത് പേപ്പറിൽ ഈ പേപ്പർ ഒരു 2D അതുപോലെ തന്നെ ഫ്ലാറ്റും ആണ്. ഈ പേപ്പറിന് ലെങ്തും വിഡ്ത്തും മാത്രമാണ് ഉള്ളത്. ഈ പേപ്പർ പാറ്റേൺ ഉപയോഗിച്ച് ഇതേ ആകൃതിയിൽ ഞാൻ ഒരു ഗാർമെന്റ് കട്ട് ചെയ്ത് ഒരു ഫാബ്രിക്കിൽ ഇത് കട്ട് ചെയ്ത് എടുത്തു. ആ പേപ്പർ പാറ്റേൺ പോലെ തന്നെ അല്ലെങ്കിൽ ആ പേപ്പർ പോലെ തന്നെ ഈ ഫാബ്രിക്കും ഫ്ലാറ്റാണ്, അത് 2D ആണ്. ഇതിനും ലെങ്ത്തും വിഡ്ത്തും മാത്രമേ ഉള്ളൂ. ഇതിൽ ജസ്റ്റ് ഡാട്ട്സ് മാർക്ക് ചെയ്തേക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മൾ ഡാട്ട്സ് കൊടുക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഈ ഫാബ്രിക്കിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഡാട്ട്സ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കിൽ കൊടുക്കുന്ന ചെറിയ ഫോൾഡുകളാണെന്ന്. അപ്പോൾ ഞാൻ ഇതിന്റെ 4 ഭാഗത്ത് ഡാട്ട്സ് കൊടുത്തു. ഡാട്ട്സ് യൂഷ്വലി കൊടുക്കുന്നത് തുണിയുടെ റോങ് സൈഡിലാണ്. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് വ്യത്യാസമാണ് വന്നതെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും. അതേ തുണിക്ക് ഒരു 3D ഇഫക്റ്റ്, അതായത് ലെങ്ത്തും വിഡ്ത്തും ഒരു വോളിയവും കൂടെ കൊടുക്കുവാൻ ഡാട്ട്സിന് കഴിയുന്നു. ആ ഫ്ലാറ്റ് ഫാബ്രിക്കിന് ഒരു ഷേപ്പ് കൊടുത്ത് നമ്മുടെ ബോഡിയുടെ ഷേപ്പിന് അനുസരിച്ച് മാറ്റുവാൻ നമുക്ക് ഡാട്ട്സ് കൊടുക്കുന്നത് വഴി സാധിക്കുന്നു. ഈ ഡാട്ട്സിന്റെ സൈസ് അല്ലെങ്കിൽ വിഡ്ത്ത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ഒരു ബസ് ഡാട്ടിന്റെ വിഡ്ത്ത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ ബസ്റ്റ്. ബസ് ലാർജർ സൈസ് ആണെങ്കിൽ ഈ വിഡ്ത്ത് കൂടി വരും. അതുപോലെ തന്നെ വേസ്റ്റ് ഡാട്ടിന്റെ വിഡ്ത്ത് വേസ്റ്റും ഹിപ്പും തമ്മിലുള്ള വ്യത്യാസത്തെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ആ ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഡാട്ടിന്റെ വിഡ്ത്തും കൂടും, കുറയുമ്പോൾ വിഡ്ത്തും കുറയും. അപ്പോൾ ഡാട്ട്സ് യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് ലേഡീസ് ഗാർമെന്റ്സിൽ യൂഷ്വലി ഡാട്ട്സ് കൊടുക്കുന്നത് ബസ്റ്റ് ഏരിയ, വേസ്റ്റ് ഏരിയ, ഷോൾഡർ, നെക്ക് മുതലായ ഭാഗങ്ങൾക്ക് ഒരു ഷേപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ്. ഡാട്ട്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മിക്കവാറും ഫങ്ഷണൽ യൂസിന് ആണെങ്കിലും
ചില സന്ദർഭങ്ങളിൽ ഡാട്സ് ഡെക്കറേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ആ ഡാട്സിനെ നമ്മൾ ഡെക്കറേറ്റീവ് ഡാട്സ് എന്ന് പറയുന്നു അങ്ങനെ ഡെക്കറേറ്റീവ് ആയിട്ട് കൊടുക്കുമ്പോൾ ഡാട്സ് തുണിയുടെ നല്ല വശത്ത് അല്ലെങ്കിൽ ഗാർമെന്റിന്റെ നല്ല വശത്താണ് കൊടുക്കുന്നത് Hope you had an idea about dots and its importance in garment construction. Thank you.